ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ചാനൽ എങ്ങനെ കസ്റ്റം യു ആർ എല്ലിൽ നമ്മളെ ചാനലിൽ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ കസ്റ്റം യു ആർ എൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പലർക്കും മോണിറ്റൈസേഷൻ എനേബിളായ ചാനൽ ഉള്ളവർക്കും ഇല്ലാത്തവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ചാനലിന് യൂട്യൂബിൻ്റെ മുകളിൽ ഒരു അഡ്രസ്സ് ഉണ്ടാകും, www.youtube.com എന്നതിൻ്റെ കഴിഞ്ഞതിന് ശേഷം. പിന്നെ നമുക്ക് വായിക്കാൻ പറ്റാത്ത കുറച്ച് ലെറ്റേഴ്സ് ആയിട്ട് ഉണ്ടാകും. അതാണ് നമ്മളോട് ആരെങ്കിലും അഡ്രസ്സ് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ എൻ്റെ ചാനലാണെങ്കിൽ ഇപ്പോൾ ഈ ചാനൽ യൂട്യൂബ് ടിപ്സ് എന്ന് പറഞ്ഞു കൊടുത്താൽ, യൂട്യൂബ് ടിപ്സ് എന്ന് യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ എൻ്റെ ചാനലൊന്നും ആയിരിക്കില്ല മുന്നോട്ട് വരിക. അപ്പോൾ യൂട്യൂബ് ടിപ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചാനലുണ്ടാകും, അതാകും വരിക. അതല്ലെങ്കിൽ പിന്നെ എനിക്ക് അവർക്ക് ലിങ്ക് അയച്ചു കൊടുക്കണം. അതിപ്പോൾ എല്ലായ്പ്പോഴും നമുക്ക് പറ്റിക്കൊള്ളണം എന്നൊന്നുമില്ല. അപ്പോൾ അതിന് യൂട്യൂബ് തന്നെ നമുക്ക് തരുന്നൊരു ഓപ്ഷനാണ്. നമ്മുടെ ചാനലിന് youtube.com എന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ചാനലിന് സ്പെസിഫിക് നെയിം youtube.com എന്ന് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ അവിടെ എൻ്റെ ചാനലിൻ്റെ പേര് യൂട്യൂബ് ടിപ്സ് അല്ലെങ്കിൽ എൻ്റെ പേര് വെച്ചിട്ട് ഷെഫീഖ് യൂട്യൂബ് ടിപ്സ് എന്ന് നമ്മൾ അടിച്ചു കൊടുത്താൽ നമ്മളെ ചാനൽ ഓപ്പണായി വരും. കൂടെ ആ പേരടിച്ചു കൊടുത്താൽ നമ്മുടെ ഈ youtube.com കൂടെ ആ പേരടിച്ചു കൊടുത്താൽ നമ്മുടെ ചാനൽ ഓപ്പണായി വരുന്നത് കൊണ്ട് നമുക്ക് മറ്റുള്ളവർക്ക് പെട്ടെന്ന് പറഞ്ഞു കൊടുക്കാൻ, അവർക്ക് ക്യാച്ച് ചെയ്ത് സെർച്ച് ബാറിൽ അത് അടിച്ചാൽ പെട്ടെന്ന് നമ്മുടെ ചാനൽ ഓപ്പണായി വരും. അപ്പോൾ ഇതിന് നമുക്ക് കസ്റ്റം യു ആർ എൽ നമുക്ക് അതിൽ നിന്ന് പ്രിപ്പയർ ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആണോ എന്നറിയാൻ നമ്മുടെ ചാനൽ പോയിട്ട് നമ്മൾ സെറ്റിങ്സിൽ പോയി നോക്കണം. അവിടെ നമുക്ക് എനേബിൾ എന്നുള്ള ചിഹ്നം വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ യൂട്യൂബ് ടിപ്സ് എന്ന ചാനലാണ്, അവിടെ നിങ്ങൾക്ക് കാണാം കസ്റ്റം യു ആർ എൽ എന്നുള്ളിടത്ത് ഇൻ എലിജിബിൾ എന്നുള്ളതാണ്. ഈ ഇൻ എലിജിബിൾ ആവാൻ കാരണം മിനിമം ചാനലിൽ 100 സബ്സ്ക്രിപ്ഷൻ വേണം. 100 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിലേ ചാനലിൽ കസ്റ്റം യു ആർ എൽ സെലക്ട് ചെയ്യാൻ പറ്റൂ. പിന്നെ 30 ദിവസമായിരിക്കണം. പിന്നെ ചാനൽ ഐക്കണും ചാനൽ ആർട്ടും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതിലിപ്പോൾ അത് എനിക്ക് കസ്റ്റം യു ആർ എൽ സെറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിളായിട്ട് എൻ്റെ വേറൊരു ചാനൽ ഓപ്പണായിട്ട് കാണിച്ചു തരാം. ഇവിടെ നമുക്ക് കാണാം അതെന്തുകൊണ്ടാണ് ചെയ്യാൻ പറ്റാത്തതെന്നുള്ളത്. അറ്റ്ലീസ്റ്റ് 100 സബ്സ്ക്രൈബേഴ്സ് വേണം. അവിടെ നമുക്ക് കാണാം 30 days ഓൾഡ് ആയിരിക്കണം എന്നൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. കുഴപ്പമില്ല, എൻ്റെ വേറൊരു ചാനലുണ്ട്, അത് ഓപ്പണായിട്ട് നമുക്ക് എങ്ങനെയാണ് കസ്റ്റം യു ആർ എൽ സെറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. യെസ്, ഞാൻ എൻ്റെ വേറൊരു ചാനൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അവിടെ നമുക്ക് കാണാം കസ്റ്റം യു ആർ എൽ എന്നുള്ളിടത്ത് എലിജിബിൾ എന്നാണ് കാണിക്കുന്നത്. ഞാൻ അവിടെ എനേബിൾ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കസ്റ്റം യു ആർ എൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നുള്ളതിലേക്ക് പോവാം. യെസ്, ഇങ്ങനൊരു പേജാണ് നമുക്ക് ലഭിക്കുക. അവിടെ യു ആർ എലിജിബിൾ ഫോർ എ കസ്റ്റം യു ആർ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ഹിയർ എന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ കസ്റ്റം യു ആർ എൽ സെറ്റ് ചെയ്യാവുന്നതാണ്. താഴെ ലേൺ മോർ എന്നൊക്കെ ഉണ്ട്, അതിൻ്റെ മുകളിൽ ഞാൻ ക്ലിക്ക് ഹിയർ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്തു. ഇവിടെയാണ് നമ്മുടെ ചാനലിൻ്റെ അഡ്രസ് ബാറിൽ നമ്മുടെ ചാനലിൻ്റെ ഏത് പേരാണ് വേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത്. youtube.com എന്ന് കഴിഞ്ഞിട്ട് ആഡ് ഫീഡ് ക്യാരക്ടേഴ്സ് എന്ന് നമുക്ക് കാണാം. അവിടെ നമുക്ക് നമ്മുടെ ചാനലിൻ്റെ ഒരു നിക് നെയിം പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നൊരു പേര് കൊടുക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ഒരു ചാനലിൻ്റെ പേര് ഷെഫീഖ് യൂട്യൂബ് ടിപ്സ് എന്ന് കൊടുത്താൽ youtube.com ഷെഫീഖ് യൂട്യൂബ് ടിപ്സ് എന്ന് വരും. അപ്പോൾ ഡയറക്റ്റ് അഡ്രസ് ബാറിൽ അടിച്ചു കൊടുക്കുമ്പോൾ അങ്ങനെ നമ്മുടെ യു ആർ എൽ അങ്ങനെ ചേഞ്ച് ആവും. അപ്പോൾ പെട്ടെന്ന് ആളുകളിലേക്ക് റീച്ച് ആവാനും പെട്ടെന്ന് എത്തിക്കാനും നമുക്ക് ഒന്നുകൂടി ഈസി ആയിരിക്കും. പിന്നെ ഇത് ഗ്രീൻ കളറ് വരുന്നത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പേരിലും അത് ഗ്രീൻ കളർ വരും. അത് അവൈലബിൾ അല്ലെങ്കിൽ അവിടെ ഗ്രീൻ വരില്ല. അപ്പോൾ അത് നല്ലൊരു പേര് കൊടുത്ത് നമുക്കവിടെ ഗ്രീൻ വന്നാൽ ആ എഗ്രിമെൻറ്റ് അവിടെ റീഡ് എഗ്രിമെൻ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ചേഞ്ച് യു ആർ എൽ കൊടുത്താൽ നമുക്ക് നമ്മുടെ അഡ്രസ് ബാറിലുള്ള യു ആർ എൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ ഈ ചാനലിൻ്റെ ചേഞ്ച് ചെയ്യുന്നില്ല, കാരണം എൻ്റെ ഈ ചാനൽ യൂട്യൂബ് ടിപ്സ് എന്നുള്ള ചാനലല്ലാത്തതുകൊണ്ട് ഞാൻ ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഓപ്ഷൻ ഉപയോഗിക്കാം, വളരെ നല്ലൊരു ഓപ്ഷനാണ്. ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതൊക്കെ, ചിലപ്പോൾ അറിയുന്നവരുണ്ടാകാം, അത് അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ. അപ്പോൾ എല്ലാവരും ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സംശയങ്ങൾ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക, തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതാണ്. ഓക്കെ, താങ്ക് യു.